ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. പാനസോണിക്കിൻ്റെ മൈക്രോവേവ് കൺവെക്ഷൻ ഓവനാണ് ഇന്നത്തെ അൺബോക്സിങ് ഐറ്റം. 27 ലിറ്ററിൻ്റെ മൈക്രോവേവ് ഗ്രിൽ കൺവെക്ഷൻ ഓവനാണിത്. ഇത് മൈക്രോവേവിൽ 900 വാട്ട്സും ഗ്രില്ലിൽ 1350 വാട്ട്സുമാണ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, 19 കിലോ വരെ വരുന്നുണ്ടത്. പിന്നെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ സിൽവർ കളറാണ് വരുന്നത്. ഇതിന് ഡോറ് സൈഡ് ഓപ്പണാണ് വരുന്നത്. അതുപോലെ 2 റാക്കും ഒരു ഗ്ലാസ് പ്ലേറ്റുമാണ് ഇതിന് കൂടെ വരുന്നത്. ഇതിൽ സൈഡിലും മേലെയായിട്ട് 2 കോയില് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെ ഹീറ്റ് വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ചെറിയൊരു ഫാനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസൊക്കെ കാണാനുണ്ട്. അത് എന്തിനൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് പാനസോണിക്കിൻ്റെ കുറച്ച് മുമ്പുള്ളൊരു മോഡലാണെങ്കിലും അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഐറ്റമാണ്. കൂടാതെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇതിൽ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇത് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മാനുവലാണ്. ഇതിൽ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ ഓരോ പ്രൊസീജിയറും കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ക്ലോക്ക് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ടൈമർ ഓർ ക്ലോക്ക് എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് പിടിക്കുക. അപ്പോൾ അതിൽ 24 ഹവർ എന്നാണ് കാണിക്കുക. അപ്പോൾ അത് നമുക്ക് 12 ഹവർ ആക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് 12 ഹവേഴ്സ് വരും. പിന്നെ മിനിറ്റും ഹവേഴ്സും സെക്കൻഡും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ഓപ്ഷനുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ആ ക്ലോക്ക് എന്നുള്ള ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സെറ്റ് ആവും. പിന്നെ വരുന്നത് ചൈൽഡ് ലോക്കിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ 3 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കീന്നിൻ്റെ സിമ്പൽ അതിൽ വരും, ഡിസ്പ്ലേയിൽ കാണിക്കും. ഇനി അത് കുക്കിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് അത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻസൽ അല്ലെങ്കിൽ റീസെറ്റ് എന്നുള്ള ഒരു ബട്ടൺ 3 ടൈംസ് അതേപോലെ തന്നെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺലോക്ക് ആവുകയും ചെയ്യും.
അതിൻ്റെ പാനലിൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ മൈക്രോവേവ് ആണ്. അപ്പോൾ അതിൽ 5 സ്റ്റേജ് വരുന്നുണ്ട്. ഓരോന്നിനും ഡിഫറൻറ്റ് പവറാണ് വരുന്നത്. സാധാരണ ഫുഡ് ചൂടാക്കാനൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മൈക്രോവേവ് ഓപ്ഷൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മൈക്രോവേവ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ പവറാണ് ഫസ്റ്റ് കാണിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട പവർ സെലക്ട് ചെയ്യുക, പിന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ സ്റ്റാർട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആയിക്കോളും. അപ്പോൾ കഴിഞ്ഞിട്ട് ഓഫ് ആവുന്ന ടൈമിൽ ബീപ് സൗണ്ട് വരും, അപ്പോഴാണ് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത്. കൂടാതെ ഇതിൽ തന്നെ ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിൽ 4th ഓപ്ഷനാണ് ഡീഫ്രോസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ P30 ആണ് അതിൻ്റെ പവർ വരുന്നത്. അടുത്തത് വരുന്ന ഗ്രില്ലിങ്ങിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ അതിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്, G1 G2 എന്നുള്ളത്. അതിന് രണ്ടും ഡിഫറെൻറ്റ് പവറാണ് വരുന്നത്, ഹൈ പവറും ലോ പവറിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഗ്രില്ല് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ G1 G2 എന്നുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ടൈം എത്രയെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ആ സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും സ്റ്റാർട്ട് കൊടുത്താൽ മതി. ആ സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ക്യാൻസലായി പോവും, റീസെറ്റ് ആയി പോവും. അടുത്ത വരുന്നതും കൺവെക്ഷൻ കുക്കിംഗ് ആണ്. അതിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്, വിത്തൗട്ട് പ്രീ ഹീറ്റിങ്ങും വിത്ത് പ്രീ ഹീറ്റിങ്ങും. അപ്പോൾ നമുക്ക് കേക്കൊക്കെ ആണെങ്കിൽ പ്രീ ഹീറ്റിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് പ്രീ ഹീറ്റിംഗ് ആണെങ്കിൽ കൺവെക്ഷൻ എന്നുള്ളത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ടെമ്പറേച്ചർ കാണിക്കും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുക. 200°C വരെയാണ് ഇതിൽ ടെമ്പറേച്ചർ വരുന്നത്. സെറ്റ് ചെയ്തിട്ട് ടൈമറും സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഇനി വിത്ത് പ്രീ ഹീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ കൺവെക്ഷൻ എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ടെമ്പറേച്ചർ മാത്രമാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ഫുഡ് അതിൽ വെക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള അതിലൊക്കെ നേരത്തെ ഫുഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാറ്. പക്ഷേ ഇതിൽ നേരത്തെ ഫുഡ് വെക്കരുത്. അപ്പോൾ നമ്മൾ ആ ഒരു ടെമ്പറേച്ചറിൽ എത്ര സമയം എടുക്കും എന്നുള്ളത് ഓവനിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീപ് സൗണ്ട് വരും. അപ്പോൾ നമ്മൾ ഓവൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുക ഡോറ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ടൈമും സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി. അടുത്തത് വരുന്നത് കോമ്പിനേഷൻ കുക്കിംഗ് ആണ്. അതിൽ ഗ്രില്ലിൻ്റെയും മൈക്രോവേവിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലും 6 ഓപ്ഷൻസ് വരെ വരുന്നുണ്ട്. അതിലൊക്കെ ഡിഫറെൻറ്റ് പവറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ എന്നുള്ളത് ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ C1 C2 എന്നാണ് വരിക. അപ്പോൾ നമ്മൾ ഏത് സെലക്ട് ചെയ്താലും അതിൻ്റെയൊക്കെ കറക്റ്റ് സൈൻ അതിൻ്റെ മേലെ കാണിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഗ്രില്ലിൻ്റെയും മൈക്രോവേവിൻ്റെയും കൂടെ സിമ്പിൾ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ C1 C2 എന്നുള്ള ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ടൈമർ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്താൽ മതി. അടുത്തത് വരുന്നത് ഓട്ടോ ഡീഫ്രോസ്റ്റ് ആണ്. അപ്പോൾ അതിലും 4 ഓപ്ഷനോ 5 ഓപ്ഷനോ ഒക്കെ ഉണ്ട്. അതിൽ ചിക്കന്, ബീഫ്, മട്ടൻ, ഫിഷ് അങ്ങനെ എല്ലാ ഓപ്ഷനും അതിലും കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ഏതാണോ കൊടുത്തിട്ടുള്ളത് അത് സെലക്ട് കൊടുക്കുക. D1 D2 എന്നുള്ളത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള ഈ ഓപ്ഷന് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വെയിറ്റ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്തത് വരുന്നത് ഓട്ടോമെനു ആണ്. അതിൽ വരുന്ന ഓപ്ഷൻസ് ആണിത്: റീഹീറ്റ്, മെയിൻ ഡിഷ്, സൈഡ് ഡിഷ്, ജാപ്പനീസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിൽ വരുന്നുണ്ട്. അതിൽ വരുന്ന കുറേ സബ് ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. അതിലെല്ലാ ഐറ്റംസും വരുന്നുണ്ട്, ഒരുപാട് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നോക്കി നോക്കാം. അപ്പോൾ അതിലുള്ള നമ്പർ വെച്ചിട്ടാണ് നമ്മളതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഈ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന ഓരോ വെസൽസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റീഹീറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ നമ്പർ സെലക്ട് ചെയ്യാം. ഈ നമ്പർ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വരുന്നതാണ് റീഹീറ്റ് എന്നുള്ളത്. എല്ലാ ഓപ്ഷനും അങ്ങനെ തന്നെയാണ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ നമ്പർ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് വേണ്ട ടെമ്പറേച്ചറും ടൈമൊക്കെ ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ടൈമിൽ കുക്കായിട്ട് തന്നെ കിട്ടും.
പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഡിറ്റർജൻറ്റോ ഡിഷ് വാഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ കൂടുതലൊന്നും വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇതിനകത്ത്. കൂടെ വരുന്ന രണ്ട് റാക്കാണിത്, രണ്ടും രണ്ട് സൈസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കൺവെക്ഷനും ഗ്രില്ലും യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ട്രേയുടെ ആവശ്യമുള്ളത്, കാരണം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ടെമ്പറേച്ചർ വരുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ ഇരിക്കുക എന്നുള്ളത് ഈ ചെറിയ ട്രേ ആണ്. പിന്നെ ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ റാക്കാവും കൂടുതൽ നല്ലത്. ഇപ്പോൾ കൺവെക്ഷനും ഗ്രില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ, അലുമിനിയം, കേക്ക് ടിന്, അങ്ങനത്തെ ഒക്കെ മെറ്റൽ വേസ് നമുക്ക് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ ഈ മൈക്രോവേവ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സെറാമിക് പോലുള്ള ഗ്ലാസ് വേയേഴ്സും ഒക്കെയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓവൻ പ്രൂഫ് ആയിട്ടുള്ളത് വേണം, അല്ലെങ്കിൽ അതിൽ സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഞാൻ പറഞ്ഞാലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുള്ളാണെങ്കിൽ അത് ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഇൻഷാ അള്ളാ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.